ഇങ്ങനെ ആവണം സാർ ഗൾഫിൽ വെണ്ണിക്കൊടി പാർച്ചതിനൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപോലെ നടത്തിയ എംഎ യൂസഫ് അലിക്ക് അബുദാബിയുടെ ആദരം യൂസഫ് അലിക്ക് അബുദാബിയുടെ ഉന്നത സിവിലിയൻ ബഹുമതി മുതലാളിമാർക്ക് സ്വപ്നം കാണാനാകാത്ത അംഗീകാരം ലഭിച്ച യൂസഫ് അലിക്ക് അഭിനന്ദന പ്രവാഹം നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ സുപരിചിതനായ വ്യക്തിയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാനും പ്രമുഖ വ്യവസായിയുമായ എംഎ യൂസഫ് അലി കേരളത്തിലെ തൃശൂർ നാട്ടിക എന്ന ചെറിയ സ്ഥലത്തു നിന്നും ഗൾഫിലെ ലോകത്താകമാനം വ്യാപിച്ച ലുലു ഗ്രൂപ്പ് ഉടമയാണ് എംഎ യൂസഫ് അലി കേരളത്തിൽ കൊച്ചിക്ക് പുറമേ തിരുവനന്തപുരത്തും ലുലു മാൾ ഇപ്പോൾ ഉയരുകയാണ് അര ലക്ഷത്തിലധികം മലയാളികൾക്ക് ജോലി നൽകുന്ന യൂസഫ് അലിയെ ആർക്കാണ് മറക്കാൻ കഴിയുക മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന യൂസഫ് അലിക്ക് മറ്റൊരു ബഹുമതി കൂടി ലഭിച്ചിരിക്കുകയാണ് യൂസഫ് അലിക്ക് അബുദാബി സർക്കാരിൻ്റെ ഉന്നത സിവിലിയൻ ബഹുമതിയായ അബുദാബി അവാർഡ് സമ്മാനിച്ചു യൂസഫ് അലിയുടെയും യുഎഇയുടെയും വാണിജ്യ വ്യവസായ മേഖലകളിലെ സംഭാവനകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പരിഗണിച്ചതാണ് ഈ അവാർഡ് അബുദാബി അൽ ഹുസൻ പൈതൃക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ അബുദാബി കിരീട അവകാശിയും യുഎഇ സായുധ സേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ പുരസ്കാരം സമ്മാനിച്ചു രണ്ട് വർഷത്തിൽ ഒരിക്കൽ നൽകുന്ന അവാർഡിന് ഇക്കുറി അർഹരായ 12 പേരിൽ ഏക ഇന്ത്യക്കാരനാണ് എംഎ യൂസഫ് അലി പ്രവാസി ഭാരതീയ സമ്മാൻ പത്മശ്രീ ബഹ്റിൻ രാജാവിൻ്റെ ഓർഡർ ഓഫ് ബഹ്റിൻ ബ്രിട്ടീഷ് നായികയുടെ ക്യൂൻസ് പുരസ്കാരം തുടങ്ങി ഒട്ടേറെ ബഹുമതികൾക്ക് ഉടമയാണ് എംഎ യൂസഫ് അലി യുഎഇ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ പ്രവാസികൾക്ക് നൽകുന്ന ആദ്യത്തെ ആജീവനാന്ത താമസ വിസയ്ക്കും ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് ഈ ബഹുമതിയെ കാണുന്നതെന്ന് എംഎ യൂസഫ് അലി പറഞ്ഞു 1973 ഡിസംബർ 31 ഞാൻ യുഎഇയിലെത്തിയത് 43 വർഷമായി അബുദാബിയിലാണ് താമസം ഒട്ടേറെ വെല്ലുവിളികളും കയറ്റിറക്കങ്ങളും പിന്നിട്ടാണ് ഇന്നത്തെ നിലയിലെത്തിയത് യുഎഇ ഭരണാധികാരികളുടെയും സ്വദേശികളുടെയും മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളുടെയും പിന്തുണയും പ്രാർത്ഥനയുമാണ് എൻ്റെ കരുത്ത് ഈ ബഹുമതി ഞാൻ പ്രവാസി സമൂഹത്തിന് സമർപ്പിക്കുന്നു എന്ന് യൂസഫ് അലി പറഞ്ഞു ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾക്കെല്ലാം അഭിമാന മുഹൂർത്തം സമ്മാനിച്ചാണ് അബുദാബി സർക്കാരിൻ്റെ ഉന്നത സിവിലിയൻ ബഹുമതിയായ അബുദാബി അവാർഡ് ലുലു ഗ്രൂപ്പ് ചെയർമാനും പ്രമുഖ വ്യവസായിയുമായ എംഎ യൂസഫ് അലി ഏറ്റുവാങ്ങിയത് അബുദാബി കിരീട അവകാശിയും യുഎഇ സായുധ സേന ഡെപ്യൂട്ടി കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനുമായി യൂസഫ് അലിക്ക് ആത്മബന്ധമുണ്ട് അബുദാബിയുടെ ഹൃദയഭാഗത്ത് വീട് നിർമ്മിക്കാൻ യൂസഫ് അലിക്ക് വർഷങ്ങൾക്ക് മുൻപ് സ്ഥലം നൽകിയതും ഷെയ്ഖ് മുഹമ്മദാണ് അബുദാബിയിലെ ലുലു ഗ്രൂപ്പിൻ്റെ മുഷ്റഫ് മാൾ നിൽക്കുന്ന 40 ഏക്കർ സ്ഥലവും അബുദാബി സർക്കാർ നൽകിയതാണ് പുരസ്കാരദാന ചടങ്ങിൽ യുഎഇ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് സെയ്ഫ് ബിൻ സായിദ് അൽ നഹിയാൻ ഉപപ്രധാനമന്ത്രിയുമായ പ്രസിഡൻഷ്യൽ കാര്യമന്ത്രിയുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹിയാൻ അബുദാബി എക്സിക്യൂട്ടീവ് ഓഫീസ് ചെയർമാൻ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ എന്നിവർ പങ്കെടുത്തു ഇത് ആത്മബന്ധത്തിൻ്റെ തെളിവ് കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതാണ് ലുലു ഗ്രൂപ്പിൽ 28,000-ലേറെ മലയാളികൾ ഉൾപ്പെടെ 58,000-ലധികം ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഗൾഫ് ഇന്തോനേഷ്യ ഈജിപ്ത് മലേഷ്യ ഇന്ത്യ എന്നിവിടങ്ങളിലായി 207 ഹൈപ്പർ മാർക്കറ്റുകൾ അമേരിക്ക ബ്രിട്ടൻ സ്പെയിൻ ഫിലിപ്പീൻസ് ദക്ഷിണാഫ്രിക്ക തായ്ലൻഡ് എന്നിവിടങ്ങളിലായി 14 ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ ഉൾപ്പെടെ 250 ഹൈപ്പർ മാർക്കറ്റുകളാണ് യൂസഫ് അലി ലക്ഷ്യം വയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത